Hi guys, assalamu alaikum. Welcome back to my channel. Eid Mubarak. Yay, Eid Mubarak. രാത്രി 12:30 സോണ എന്റെ പുറകെ വളരെ എനിക്കാണെങ്കിൽ വിറവലാണ്. ഇപ്പൊ മെഹന്തി ഒന്നും ഞാൻ ഒട്ടും ഇടാറില്ല. സോണാണെങ്കിൽ എല്ലാം ഫംഗ്ഷനിടും. ഈ കയ്യില് സോണാണ് ഇട്ട, സോണാണ് ഞാൻ ഈ കയ്യില് ഞാനിട്ട് ഉള്ളില് ഞാൻ കാണിക്കുന്നില്ല. ഇത് ബിഗ് ബി ആണ്. നമ്മളെ പോലെ പെട്ടെന്ന് കളറാവാൻ വേണ്ടി ബിഗ് ബി, അത് ഈ സൈഡ് ഉണങ്ങാൻ വേണ്ടി ഈ സൈഡ് വെച്ചാ, പക്ഷെ ഈ സൈഡ് നന്നായിട്ട് കളർ. ഇനി ഈ കയ്യിലെനിക്ക് ഇപ്പൊ നെക്കിടാൻ പറ്റാ, അവൻ താഴെ നിൽക്കോളെ ലൈറ്റ് കാണേ. അവന് ഒരു പ്രാവശ്യം മിറിന്റെ മുമ്പിൽ കൊണ്ടാ, പിന്നെ എപ്പോഴെപ്പോഴും കൊണ്ടോണം. അല്ലേ ബ്രു, സരംഗി കാണിച്ച സരംഗി, സരംഗി കട പൊന്നുട്ടോ, അവിടെ മുട്ടു കട തക്കടോ. അത് വേണ്ട, അത് വേണ്ട, അതവിടെ ഇരിക്കട്ടെ. അത് നോക്കാം അവരെന്ത് ചെയ്യണം. സമയമില്ലായിരുന്നു ത്രെഡ് ചെയ്യാൻ, ഒന്ന് സമയമില്ലായിരുന്നു. ഞങ്ങളുടെ ഒക്കെ പിരികം കണ്ടു ഞങ്ങ ത്രെഡ് ചെയ്തില്ല, ഒന്നിനും സമയമില്ല. കണ്ട പിരികൊക്കെ വളർന്ന് കാട് പിടിച്ച് വീണ. നോമ്പ് കഴിയുമ്പോ തന്നെ വി വർ പ്ലാനിങ് ലൈക്ക് എപ്പോ വീട്ടിൽ പോണം, എപ്പോ ട്രിപ്പ് പ്ലാൻ ചെയ്യണം. ഫുള്ളി ഇന്ന് തന്നെ ബേബി തല തീരാൻ തുടങ്ങി. വെറുതെ എന്റെ തല പകുതി കാണുന്നു, മുടിയല്ലേ വെട്ടിയല്ലോ കൊറേ. അപ്പൊ ബേബി വാസ് ലൈക്ക് ആദ്യം വണ്ടി കിട്ടട്ടെടി, വണ്ടി അപ്പൊ കിട്ടും ഇൻഷാല്ലാ, അടുത്ത ആഴ്ച കിട്ടും. അത് മുതൽ ഫുൾ ബിസി ആവണം. കഴിഞ്ഞു ഗൈസ്, ഫുള്ള് കഴിയുമ്പോ ഞാൻ കാണിച്ചു തരാട്ടാ. അയ്യേ എന്ത് വൃത്തിയായിട്ട് ചെയ്യും, ഇവിടെ വെക്കണോ? വേണ്ടല്ല, വേണ്ട. ഈ കുഞ്ഞി കയ്യിൽ എത്ര പകുതി പകുതി ഡിസൈൻ വെക്കാനേ പറ്റൂല. പകുതി വെക്കും തന്നെ ആ കൈ ഫില്ലായി, നീലില്ല, കുഞ്ഞക്കൈ, കുഞ്ഞക്കാൽ, ഒരു കുഞ്ഞക്കാല് കണ്ടോളൂ. പകുതി 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 വെച്ച അതിനിടയില് എന്തോ കുറുമ്പൊപ്പിക്കണുണ്ട് ബേബിയുടെ പുറകെ. ഓടി വന്നിട്ട് എന്താ നിങ്ങ പറഞ്ഞ ഇവിടെ വെച്ചത് അവന് മനസ്സിലായിരുന്നു. അതിലൊരു ചിരിയും കളും. നിങ്ങൾ എല്ലാ ഉടായ്പും കിട്ടിട്ടുണ്ട് കേട്ടോ ബേബി ആണെ. ശരിക്കും സോനന്റെ ഒരു വൈബാണ് കറക്റ്റ് ആവാ. മെഹന്തി ഒക്കെ ഇടുമ്പോൾ എനിക്കിപ്പൊ ആ ഒരു ഫീൽ വന്നിട്ടുണ്ട്. ഇല്ലെങ്കിൽ എവറി നൈറ്റ് I'll go and sleep. എനിക്ക് ഇപ്പൊ ഒന്നും ഇൻട്രസ്റ്റ് ഇല്ല. അപ്പൊ എനിക്ക് നാളെ പെരുന്നാൾ എന്നുള്ള മൂടിയില്ല. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഇട്ട് കൊടുക്കണ സോണിന്, പക്ഷെ ഐ ഫീൽ ആ നാളെ പെരുന്നാൾ എന്നൊക്കെ. I'm discussing right? ഇതൊരു മനുഷ്യര് ഞാൻ ചിരിക്കണ കേട്ടാ മതി. എനിക്ക് സ്നേഹമില്ല എബുന്റെ അടുത്ത്. ഓക്കേ ഓക്കേ, ഒട്ടും
കയ്യിലിടുന്ന സാധനമാണ് ഇപ്പോ പിടിക്കരുത് കേറി നമുക്ക് ഫിനിഷ് ആക്കിട്ട് കൊടുക്കാം ഉമ്മിക്ക് മെഹന്തി ഓക്കെ എന്തിന് ഓറാക്കടാ ചിരിക്കണം ഓക്കെ അപ്പൂ ഇങ്ങനെ രണ്ട് ഫിംഗേഴ്സ് ഉണ്ട് വെച്ച ഒരു തെറ്റിന് ഞാൻ പണ്ട് രണ്ട് കൈ കൊണ്ടും മാറി മാറി ഇടുമായിരുന്നു എപ്പോഴെപ്പോഴും എന്താ വെച്ചാല് ഇച്ചിരി വായുമ്പോ തന്നെ പിന്നെ ഇടും അങ്ങനെ ഇട്ടിട്ട് രണ്ട് കൈ പറ്റും പിന്നെ അങ്ങോട്ട് മതിയായി ഇങ്ങനെ പിള്ളേരിങ്ങനെ വന്ന് ഇങ്ങനെ പിള്ളേരെ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് കേറിയപ്പോഴത്തേക്ക് ഒറിജിനൽ എന്നെടാ അപ്പിട്ടിരുന്നത് അപ്പ ഇട്ടിരുന്നത് പിന്നെ പിള്ളേരൊക്കെ ആയപ്പോ ഇൻസ്റ്റന്റ് ആയി ഇൻസ്റ്റന്റ് ആയി ഇപ്പൊ ഇപ്പോഴും ഇൻസ്റ്റന്റ് തന്നെയാണ് എന്ന് വെച്ചാൽ പെട്ടെന്നായി പെട്ടെന്ന് തീരുമല്ല അപ്പൊ ഇടാനില്ല അതന്നെ മറ്റേതല്ലേ നാച്ചുറൽ പക്ഷെ അതൊക്കെ കുറച്ച് ടൈം എടുത്ത് നല്ല കളറ് തന്നെ ഇരിക്കാതെ ചെയ്യണം കറക്റ്റായിട്ട് ഇപ്പൊ ഇടാറില്ലാത്തോണ്ട് ആ പ്രാക്ടീസ് ഒക്കെ ഏതെടുത്താലും പത്ത് രൂപ ഏതെടുത്താലും പത്ത് രൂപ കൂടെ കേറുമ്പോ ഗൈസ് അപ്പോ നമ്മൾ സക്സസ്ഫുള്ളി ഫിനിഷ് ചെയ്തു ഒക്കെ മണ്ണുണ്ട് അപ്പൊ നമുക്ക് ഇനി നാളെ കാണാല്ലേ സോണിന്റെ ഒരു കൈയുടെ ട്രാൻസിഷനിൽ തന്നെ നമുക്ക് തുടങ്ങാം മഷു പുറത്തിട്ട് കഴിഞ്ഞപ്പോൾ അകത്ത് മഷി തൊപ്പിടുകയാണ് തുപ്പിടല്ല തൊപ്പിടുക ഞാൻ പറയണത് പലതും മനസ്സിലാവുന്ന ആൾക്കാർക്ക് അകത്ത് പശു തുപ്പിടരുത് പുറത്ത് പശു മുട്ടണ്ട വെല്ല ഇത് ഇത്ര എത്ര നേരം പശു ഭയങ്കര കളറടിക്കുന്നേ ഇപ്പുറത്തേക്ക് മുട്ടിയാൽ പിന്നെ എന്റെ കൈ മൊത്തം ജീത്താണെന്ന് ഞാൻ പറഞ്ഞല്ലോ കഴുകിട്ട് വന്നത് എന്റെ കയ്യില് മൊത്തം കളറാണ് പെട്ടെന്ന് കളർ പിടി കൂടി അപ്പൊ ഇത്ര ടൈം ഒന്ന് വെക്കണ്ടേ ട്രാൻസിഷൻ കാണിക്കുമ്പോ നിന്റെ കൈ മാത്രം നാശിനിരിക്കണം മറ്റേ അടിപിടിച്ച് കത്തിച്ച് പോലെയാണ് നീ അടങ്ങിയിരുന്നെ മര്യാ കിട്ടരുത് എനിക്ക് ഈ കോണിലിടാന് കോണിന്റെ പ്രശ്നമായിരുന്നു പണ്ടത്തെ പോലെ ഓ അങ്ങനെ വയ്യ ഉറങ്ങണ സഹിക്കാൻ പറ്റില്ല കേട്ടോ സോണു
ഞാനും കുളിച്ചല്ലേ, പക്ഷെ ഞാൻ ന്യൂ നൈറ്റ് ഡ്രസ് ആണ് ഇട്ടത്. ഓല് കുഞ്ഞ്, ഓ ഇന്ന് രാവിലെ എണീച്ചതിന്റെ പോട്ടെ. അപ്പൊ പെരുന്നാളായിട്ട് പള്ളിയിലൊക്കെ പോയിട്ടൊക്കെ വന്ന് കേറിയേ ഉള്ളൂ. അപ്പൊ നമുക്കിനി നാസ്റ്റ് കഴിക്കാനുള്ള പരിപാടി തുടങ്ങാം. നല്ല ബീഫ് കറിയും ഇടിയപ്പം പത്തിരിയും, അല്ല ഇറച്ചിക്കറി. ഓ ഇറച്ചിക്കറി പത്തിരി മാത്രല്ല, വെറൈറ്റീസ് ഉണ്ട്. ഇടിയപ്പം പുട്ടു എന്താ ഇല്ലാത്ത ചോദിക്കി, അങ്ങനെ ചോദിക്കരുത്. ഞാൻ ജസ്റ്റ് ഏരുന്നല്ലേ ബു പറഞ്ഞത് മമ്മ കഴിക്കണ്ടേ. ഞാനെല്ലാം മൂന്ന് പേരാണ് കോസ്റ്റ്യൂം. ആക്ച്വലി എബുണ്ട് ഈ കോസ്റ്റ്യൂം ഇതല്ല, ഇതാവണ്ടെ മാമ എടുത്തത്. ഞാൻ ജസ്റ്റ് കുളിപ്പിച്ചിട്ട് ഇട്ടതാ ഈ കോസ്റ്റ്യൂം. ഡാഡ് എടുത്ത പേരാ, എന്നാ പിന്നെ ഇടുള്ളൂ ഫോട്ടോഷൂട്ട് ചെയ്യാൻ, ഇല്ലെങ്കിൽ അഴുക്കാവും. അതാ ഞാൻ പറഞ്ഞ മൂന്ന് പേരെ ഞാൻ കാണിച്ചു തരാം. ഒരു മിനിറ്റ് നോക്കട്ടെ, ബാക്ക് നോക്കട്ടെ. നമ്മ ട്രിപ്പ് ഒക്കെ പോണല്ലോ, അപ്പൊ പൊളിച്ചു പോണം. ഞാൻ ഇപ്പൊ പറഞ്ഞല്ലേ വെറൈറ്റി ഉണ്ട്, പക്ഷെ അടിപൊളി ആയിട്ടുണ്ട്. നമ്മളെ കുട്ടാപ്പിടവും കൊള്ളാം, ഒരു ഗ്രീൻ ഡാഡ് എടുത്തും കൊള്ളാം. ബാ ബാ പോ, ഇന്ന് മൂഡ് ശരിയില്ല, മൂഡ് ശരിയില്ല. പെരുന്നാൾ സ്പെഷ്യൽ ഇറച്ചിക്കറി, ഇടിയപ്പം, ഇടിയപ്പം, ചിക്കൻ കറി. ഞാൻ ചോദിക്കാൻ പോകുന്നു, പാലില്ലേ? പുട്ട്, പത്തിരി, പാല്, ഇനി എന്തെങ്കിലും വേണോ? സൈകു ബാ, സുണു മോൾ കുളിച്ച് ഫ്രോസായി. ഓക്കെ, ഞാൻ എടുത്തരാ. ഉമ്മി കുളിക്കട്ടെ ബാ. ഇന്നലെ ഒരു നീ നോക്കിയായിരുന്നു, ഇന്ന് കറക്റ്റ് ടൈമിൽ എത്തേക്കരെ. അപ്പനും ഫ്രഷ് ആവാൻ പോയിരിക്കും, അപ്പൊ ഇപ്പൊ ജോയിൻ ചെയ്യും. അപ്പൊ ബേബിക്ക് ഭയങ്കര വിശപ്പിന്ന് പിറന്നാളായിട്ട്. ഞാൻ ചോദിക്കുന്ന നോമ്പിലൊക്കെ എങ്ങനെ സഹിച്ചിരുന്നാ പോവത്? സുനു ബിൻ ഓൾവേസ് ചിക്കൻ കറി ഫാൻ. യു ഗൈസ് എൻജോയ്. അപ്പൊ ഞാൻ എബുനും ഫുഡ് കൊടുക്കട്ടെ, ടൗണിന് കഴിച്ചോ എല്ലാരും. അപ്പനെ കണ്ടില്ലേ, ഡ്രസ്സൊക്കെ ഇട്ട്, വാച്ച് ഒക്കെ ഇട്ട്, സെറ്റ് ഒക്കെ. അപ്പന്റെ ഫേവറേറ്റ് ആണ് ഇടിയപ്പ. ബർത്ത്ഡേ എടുത്തു അടിപൊളിയായിരുന്നു. അല്ല ഇത് പെരുന്നാൾ കെടുത്താണ്, ബ്ലൂ ആണ്. ഇത് പെരുന്നാൾ കെടുത്താണ്, എന്താ പറയണ്ടേ? ബേബിക്ക് തന്നെ മിസ്സായ പുതിയതാണ്. എന്താ സൈഗു പറഞ്ഞ? ഇടിയപ്പണോ ഇഷ്ടായ? മോന് ബീഫ് ഒക്കെ മാറ്റി വെച്ചിട്ടുണ്ട് കഴിച്ചോട്ടാ. അയ്യോ അല്ല, അവന് പല്ല് വേദന എടുക്കും. പറഞ്ഞു ഇഷ്ടായല്ലോ.
കേട്ടില്ലേ, സൂപ്പർ ആയിരുന്നു. പിന്നെ ഞാൻ പെരുന്നാൾ ചിക്കൻ കറിയും ഉണ്ട്. ഞാൻ പെരുന്നാളിനൊക്കെ ബീഫ് മാത്രമേ. ചിക്കന് പിള്ളേർക്കാണ്, അവർ ചിക്കൻ ഫാനാ. ഞാൻ ബീഫ് ഫാനാ. ഓക്കേ, ഞാൻ എന്തൊക്കെ കഴിച്ചു? പത്ത് കഴിച്ചു, ഇടിയപ്പം കഴിച്ചായിരുന്നു. ലാസ്റ്റ് പുട്ട്. ഗുഡ് ഗുഡ്, എല്ലാം കഴിക്കണം. ആ പോ, നമുക്ക് പോവാം. ഇപ്പോ നമുക്ക് പോവാം, അവിടെ കഴിച്ചോട്ടെ. ഹായ് ഗൈസ്, അപ്പൊ നമ്മ ഫുഡ് ഒക്കെ കഴിച്ചു കുറച്ചു നേരം അവിടെ. ഹായ് എബു, നല്ലോണം ഉറങ്ങി എണീറ്റു കൊണ്ട് ഉറക്കൊക്കെ ഓക്കെ ആയി. ഇപ്പോ ഉമ്മീന് റെഡി ആവാൻ പോണ്, ബിക്കോസ് നമുക്ക് ദാദിയുടെ വീട്ടിൽ പോണ്. ഞാൻ ഒന്ന് ഐസ് വെച്ചിട്ട് മുഖം മസാലാക്കി വന്നു. കോമ്പ് വേണോ? എപ്പോഴും കോമ്പ് തരാട്ടോ ഉമ്മി. അപ്പൊ ഗൈസ് ഞാൻ റെഡി ആയിട്ട് വരാം. യെസ് ഗൈസ്, അപ്പൊ ഇതാണ് എന്റെ ഈദ് കോസ്റ്റ്യൂം. സോനുവാണ് ഇപ്പൊ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത്. സോനുവിനെ ഞാൻ കാണിച്ചു തരാം. ആക്ച്വലി റെഡി ആവാന്ന് പോയി എന്ന് ഞാൻ വാങ്ങിയിട്ടില്ലേ, അവിടെ നിന്ന് കഴിഞ്ഞല്ലോ നമ്മുടെ ഹരിപരി. സോനുവിനെ എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ. അപ്പൊ നമ്മൾ റെഡിയായി, പിന്നെ ഫോട്ടോ എടുക്കാൻ നോക്കി. അത് വൻ യുദ്ധമായിരുന്നു ഗൈസ്. വെയിലത്ത് നമുക്ക് പറ്റില്ല, ഭയങ്കര വെയില്. ചൂടും വെയിലിന്റെ കാര്യം നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യണം നമ്മൾ, ബിക്കോസ് എല്ലാവരും അത് അനുഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മളിപ്പോ ഇവിടെ ഈ അറ്റ്മോസ്ഫിയർ കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവും നമ്മളിപ്പോ അജിത്തിന്റെ വീട്ടിലാണ്. സോ നമുക്ക് ഉച്ചക്ക് അജിത്തിന്റെ വീട്ടിലായിരുന്നു ഇന്നത്തെ ഈദ്. വിളി വരുമ്പോ അസരായി, അത് വേറെ വിഷയം. 4 ആയിപ്പോ. നമ്മൾ ബിരിയാണി ഒന്നും കഴിച്ചിട്ടില്ല, ഇനി കഴിക്കാൻ പോണേ. സോ എന്റെ ഡ്രസ് കാണിച്ചു. എന്തൊക്കെ ആയിരുന്നു ട്രാൻസിഷൻ? വീഡിയോ എടുക്കണം, റീൽസ് എടുക്കണം, നടക്കൂല. ഹരിബരി ആൻഡ് കിഡ്സ് എല്ലാം മൈ ഇറ്റ്സ് ഓക്കെ. വ്ളോഗിലെങ്കിൽ നിങ്ങൾ കണ്ടല്ലോ, ഹാപ്പി. അപ്പൊ സോനെ ഞാൻ കാണിച്ചു. ഇപ്പൊ പപ്പ മേടിച്ചു കൊടുത്ത ക്രോക്സ് അത് കട്ട് ചെയ്ത് കളട്ട്, കറക്റ്റ് അല്ലേ? ആ കട്ട് ചെയ്ത് അല്ലേ? കാണൂല. എന്റെ സോണുണ്ട് ഒരു കളർ കോമ്പിനേഷൻ. നമ്മളെ പോലെ തന്നെ, ഞങ്ങളെ പോലെ തന്നെ. പക്ഷെ എന്റേന്ന് പറഞ്ഞാല് ഇതുപോലെ ഒരു ലോങ് സെപ്പറേറ്റ് വന്നിട്ട് സ്കേർട്ടാണ് ഇത്. വൈറ്റ് സ്കേർട്ടാണ് അവളുടെ. പലാസോ പോലെ ഫ്ലെയർഡ് പാന്റും ഷോർട്ട് ടോപ്പ്. എപ്പോഴും വിളിച്ചോല, എപ്പോഴും കാണിച്ചിട്ടില്ല. ജൈവനെ കാണിച്ചു ഇവിടെ നടത്തിക്കൊണ്ട് കൊണ്ടുപോവാണ്. കിളികളൊക്കെ ഉണ്ട്, നല്ല വൈബാണ് ഇവിടെ. ചൂടൊക്കെ ഒന്ന് മാറുമ്പോ അടിപൊളിയായിരിക്കും. അപ്പൊ നമുക്ക് ഫുഡ് കഴിക്കാം ഗൈസ്. ഓ, കൈക്കൽ തുടങ്ങി. നമ്മളിപ്പൊ ഷൂ ഒക്കെ ഊരി താഴൊക്കെ നോക്കട്ടെ. എപ്പു എപ്പു ജയകുമാര് അവിടെ ഡ്രസ് പ്രോപ്പർ ആക്കി. ഇങ്ങനെ നിക്കൂല എപ്പോണിട്ടു. അടിപൊളി മട്ടൻ ബിരിയാണി. മട്ടൻ ബിരിയാണി മാത്രമല്ല, ബിരിയാണി ഉണ്ട്, ചിക്കൻ ബിരിയാണി ഉണ്ട്. ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടം എന്നാവശ്യം കഴിക്കാം. ഞാൻ വിചാരിച്ച മട്ടൻ ബിരിയാണി പിടിക്കാം. എന്തോ മട്ടൻ ബിരിയാണി ഞാനും നല്ല കീറ് അടിപൊളിയായിട്ടുണ്ട്. ഞാനും കൊറേ തിന്ന് കരള്. അവള് കഴിച്ചു കഴിഞ്ഞു.
ചെയ്യാനിട്ട് കഴിച്ചു കഴിച്ചു. അത് നിങ്ങൾ വീഡിയോ കണ്ടിട്ട് അയ്യോ പെട്ടെന്ന് കഴിക്കണം ചോദിച്ചു. ഞാനിത് കഴിച്ചിട്ടാണ് അജിത്ത് നൈറ്റ് എടുത്തിടെ. ഓ നമ്മ ഇങ്ങനെ ഇടാതെ ഇടാതില്ല, ഇപ്പൊ ഭയങ്കര ചൂട് കൂടിയാണ്. യെസ് ഗായ്സ്, അപ്പോ നമ്മൾ വീടെത്തി. ആൻഡ് ദിസ് വാസ് ദിസ് ഈദ് വാസ് വെരി സിമ്പിൾ ബട്ട് ഇറ്റ്സ് ഗുഡ്. അപ്പോ നന്നായിരുന്നു, ഇനി ഒന്നുമില്ല, വെറുതെ ഇരുന്ന് സംസാരിച്ചിട്ടൊക്കെ സമയം കളയാതെ. അപ്പോ യാ എപ്പോന്ന് വൈ ആക്ച്വലി കോൾഡൊക്കെ ആയി, സോ ഇന്നെന്തായാലും ഉറക്കുണ്ടാവൂല. സോ യെസ് ഗൈസ്, അപ്പോൾ നമുക്ക് എന്തായാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം. യു ഗൈസ് സ്റ്റേ ട്യൂൺഡ്. വൺസ് അഗൈൻ ഹാപ്പി ഈദ് ടു എവ്രിബഡി. ബൈ.